നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിമന്റ് കട്ട ഉപയോഗിച്ച് തല തകർത്തും ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്ന ഇരുപത്തിരണ്ടുകാരനെ നിഷ്ഠൂരം കൊലപ്പെടുത്തുന്ന ഹൃദയഭേദകമായ സി സി ടി വി ദൃശ്യങ്ങൾക്ക് മുമ്പിൽ കണ്ടു നിൽക്കാൻ പോലും ത്രാണിയില്ലാതെ മുഖം പൊത്തിപ്പിടിച്ച മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും കൊലപാതക പരമ്പരകളും ബോംബ് നിർമ്മാണവും ഒക്കെ നഗരത്തിൽ പോലീസിന്റെ തലയ്ക്ക് മീതെ ഗുണ്ടകൾ വളരുകയാണ് ഗുണ്ടകൾ അഴിഞ്ഞാടുമ്പോഴും അമർച്ച ചെയ്യാൻ ഒരു നടപടിയുമില്ല കരമന കരമം ഇടഗ്രാമം സ്വദേശി അഖിലിനെ കൊലപ്പെടുത്തിയ കേസിലെ കൊടും ക്രിമിനലുകൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ അനന്തു എന്ന യുവാവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ കൂടിയാണ് അന്ന് അനന്തുവിനെ കൊലപ്പെടുത്തിയതിന് സമാനമായ രീതിയിൽ അതിക്രൂരമായിട്ടാണ് കഴിഞ്ഞ ദിവസം അഖിലിനെയും ഇവർ കൊലപ്പെടുത്തിയത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് പാപ്പനാങ്കോട്ടെ ബാറിൽ വെച്ചുണ്ടായ തർക്കത്തിന്റെ പ്രതികാരമായാണ് അഖിലിനെ കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് നിഗമനം ബാറിൽ ച്ച് അഖിലും പ്രതികളും തമ്മിൽ ഉന്തുംൻതള്ളുമുണ്ടായിരുന്നു തർക്കത്തിൽ അഖിലിനും അക്രമി സംഘത്തിലെ വിനീതിനും പരിക്കേറ്റു ഈ സംഭവത്തിന്റെ പ്രതികാരമായാണ് അക്രമി സംഘം വെള്ളിയാഴ്ച വൈകിട്ട് അഖിലിനെ കൊലപ്പെടുത്തിയത് അഖിലിനെ കമ്പി വടികൊണ്ട് അടിച്ചം സിമന്റ് കട്ട ഉപയോഗിച്ച് തല തകർത്തുമാണ് കൊലപ്പെടുത്തിയത് തുടർച്ചയായി യുവാവിന്റെ ദേഹത്തും തലയിലും സിമന്റ് കട്ട അരുന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു ആക്രമണത്തിൽ യുവാവിന്റെ തല പിളർന്നതായാണ് വിവരം അഖിലിനെ കല്ലുകൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയ ഗുണ്ടാസംഘം ആദ്യം ലക്ഷ്യമിട്ടത് അഖിലിന്റെ സുഹൃത്ത് വിശാഖിനെയാണ് കരമനയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന് സമീപത്തെ കെട്ടിടത്തിൽ വെച്ചാണ് പ്രതികൾ ആക്രമണം ആസൂത്രണം ചെയ്തത് നെടുമങ്ങാട് കോടതിയിലെ കേസ് കഴിഞ്ഞെത്തിയ പ്രതികൾ ഇവിടെ ഇരുന്ന് മദ്യപിച്ചു ഏപ്രിൽ ഇരുപത്തിയാറിന് രാത്രി പാപ്പുറംകോട് ബാറിൽ വെച്ച് കരമന സ്വദേശികളായ അഖിൽ വിശാഖ് എന്നിവരുമായ പ്രശ്നമുണ്ടായെന്നും വിശാഖ തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്നും പ്രതികളിലൊരാളായ അഖിൽ പറഞ്ഞു ഇന്ന് തന്നെ പ്രതികാരം ചെയ്യണമെന്ന് അഖിലാണ് വാശി പിടിച്ചത് ഇതുപ്രകാരമായിരുന്നു ആക്രമണത്തിന് പുറപ്പെട്ടതെന്ന് കേസിൽ അറസ്റ്റിലായ അനീഷ് വെളിപ്പെടുത്തിയതായി പോലീസ് പറയുന്നു കാറിൽ സഞ്ചരിക്കുകയായിരുന്ന പ്രതികൾ റോഡരികിൽ കൊല്ലപ്പെട്ട അഖിലിനെ കണ്ടതോടെ മാറിലെ തർക്കത്തിന്റെ പ്രതികാരം തീർക്കാൻ തീരുമാനിച്ചെന്ന് പ്രാഥമിക നിഗമനം തുടർന്ന് സമീപത്തുണ്ടായിരുന്ന കമ്പി വടിയും സിമന്റ് കട്ടകളും ഉപയോഗിച്ച് യുവാവിനെ ആക്രമിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അനന്തു ഗിരീഷ് എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മണിക്കൂറുകളോളം ക്രൂരപീഡനത്തിന് വരയാക്കിയ ശേഷമാണ് പ്രതികൾ കൊലപ്പെടുത്തിയത് കൊഞ്ചറിവിള ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ അനന്തു പ്രതികളും തമ്മിൽ തർക്കമുണ്ടായി തുടർന്ന് ദേശീയപാതയ്ക്കരികിലെ കാടി പിടിച്ച സ്ഥലത്ത് പ്രതികളിൽ ഒരാളുടെ ജന്മദിനാഘോഷം നടക്കുന്നതിനിടെയാണ് ഇവർ അനന്തുവിനോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചത് ജന്മദിന ആഘോഷത്തിനിടെ അനന്തുവിനെ കുറിച്ച് ഓർമ്മ വന്നതോടെ അക്രമി സംഘം ഇയാൾ തേടിയിറങ്ങി തുടർന്ന് റോഡരികിലെ ഒരു ബേക്കറിയിൽ നിൽക്കുകയായിരുന്ന അനന്തുവിനെ ഇയാളുടെ തന്നെ ബൈക്കിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് ഒരു ദിവസം മുഴുവൻ അനന്തുവിനെ പീഡിപ്പിച്ചു തലയ്ക്ക് കല്ലുകൊണ്ടടിക്കുകയും കാലിലെ മാംസം മുറിച്ചു മാറ്റുകയും ചെയ്തു അനന്ത ജീവനു വേണ്ടി പിടയുമ്പോൾ ചുറ്റും നിന്ന് ഹാപ്പി ബർത്ത്ഡേ പടി അട്ടഹസിച്ചു ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും ചെയ്തു അനന്തുവിന്റെ ഇരു ഇരുകൈകളിലെയും കാലിലെ രക്തധമനികൾ മുറിക്കുകയും തലഭാരമുള്ള വസ്തു ഉപയോഗിച്ച് തകർക്കുകയും ചെയ്തിരുന്നു സമാനമായ രീതിയിലാണ് അർഹിനെയും കൊലപ്പെടുത്തിയത് സ്ഥിരം കുറ്റവാളികളായ ഇവർ എങ്ങനെ ജയിലിന് പുറത്തെത്തി എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ അനന്തു കൊലക്കേസിൽ ജാമ്യം ലഭിക്കാതിരിക്കാനായി തൊണ്ണൂറ് ദിവസത്തിനകം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു കേസിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങിയത് കൊടും ക്രിമിനലുകളായ ഇവർക്ക് എങ്ങനെ ജാമ്യം ലഭിച്ചുവെന്നത് അജ്ഞാതമാണ് ഈ കേസിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇവർ ജാമ്യത്തിൽ ഇറങ്ങിയതാണെന്നും ഡി സി പി വ്യക്തമാക്കി വാർത്ത